Welcome to my YouTube channel. എല്ലാവർക്കും എ ടു സെറ്റ് മല്ലു വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി തിയേറ്ററിനെ കുറിച്ചാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായിട്ടൊരു മിനി തിയേറ്റർ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ആഗ്രഹം കാണും ഇതുപോലൊരു ചെറിയ മിനി തിയേറ്റർ നമ്മുടെ വീട്ടിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ആ മിനി തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ റൂമിലോട്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിനി തിയേറ്ററിൻ്റെ സെറ്റപ്പുകൾ. കംപ്ലീറ്റ് ആയിട്ടില്ല മച്ചാന്മാരെ, ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാനൊരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഏകദേശം ഇനിയും കംപ്ലീഷനൊക്കെ ആവാനുണ്ട്, അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും കൂടി ഇടാം. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു അസസറീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 7.2 ചാനല് വരുന്ന ഓറോ 3D സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഇപ്പം നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 7.2 ചാനല് വരുന്ന ഓറോ 3D സൗണ്ട് സിസ്റ്റമാണ്. പൈനിയറിൻ്റെയും യമഹയുടെയും JBL-ൻ്റെയും 3 വേരിയേഷനിലാണ് ചെയ്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ സബ് വരുന്നത് JBL-ൻ്റെ ആണ്. JBL-ൻ്റെ 12-ഇഞ്ചിൻ്റെ സബ്ബാണ് മച്ചാന്മാരെ ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ യമഹയുടെ ആണ്, 7.2 ചാനൽ യമഹയുടെ സ്പീക്കേഴ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനെല്ലാമായിട്ട് നമ്മൾ അസംബിൾ ചെയ്തിരിക്കുന്ന ആ ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും പൈനിയറിൻ്റെ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഏകദേശം ഞാൻ അസംബിൾ ചെയ്തെടുത്തതാണ്. കാരണം എൻ്റെ ഇത് കിട്ടുന്ന സമയത്ത് 5.1 ചാനലിൻ്റെ ഒരു പൈനിയറിൻ്റെ ആംപായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഡിയോ ഔട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ അസംബിൾ ചെയ്ത് 7.2 ചാനലിലോട്ട് മാറ്റി. ഏകദേശം എനിക്ക് ഒരു 40,000 രൂപയ്ക്കകത്തായിട്ട് എനിക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം വേറെ ലെവലാണ് ഗൈസ്, അത് ഞാനിട്ട് കാണിക്കാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. അതേപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് 84-ഇഞ്ചിൻ്റെയാണ്. 64-ഇഞ്ചിൻ്റെ പ്രൊജക്ടർ സ്ക്രീനാണ്, 3D ആണ്. 3D പ്രൊജക്ടർ ഉൾപ്പെടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടർ സ്ക്രീനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടറിലേക്ക് വരുമ്പോൾ EGATE i9 Pro Max എന്ന് പറയുന്നൊരു പ്രൊജക്ടറാണ് ബ്രോ. ഏകദേശം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊജക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു VGA പോർട്ട് വരുന്നുണ്ട്, 2 HDMI പോർട്ട് വരുന്നുണ്ട്, ഇൻബിൽട്ടായിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്, അതേപോലെ തന്നെ USB പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം ഇപ്പോഴത്തെ മോഡലിൽ നമുക്കൊരു റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെച്ചാൽ വരെ. അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഏകദേശം അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 9,000 രൂപയ്ക്കകത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളി പ്രൊജക്ടർ തന്നെയാണ്, അപ്പം വേറെ ലെവൽ സാധനമാണ് ബ്രോ. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് എന്തായാലും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ മച്ചാന്മാരെ, നമ്മുടെ ആംപ്ലിഫയറും പ്രൊജക്ടറൊക്കെ നമ്മളിവിടെ ഓണാക്കിയിട്ടുണ്ട്. ആംപ്ലിഫയറൊക്കെ ഓണാക്കിയിട്ടുണ്ട് നിലവിൽ. പ്രൊജക്ടർ ഇവിടെ ഓണാണ്. അപ്പം നമുക്ക് അതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയുക കണ്ടതിന് ശേഷം. നമ്മളിവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നമ്മൾ പ്രൊജക്ടർ ഓണാക്കാനായിട്ട് നമ്മൾ റൂമൊക്കെ ഒന്ന് അടയ്ക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് ഇവിടെ ഡാർക്കായിട്ടുണ്ട്. നമുക്കിനി പ്രൊജക്ടർ ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടോ ഗൈസ്, നമ്മളെ പ്രൊജക്ടർ ഇവിടെ ഓണായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പക്ക ക്ലാരിറ്റി ആയിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ഓറോ 3D 7.1 ഡോൾബി ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ബ്രോ. രക്ഷയില്ല ബ്രോ, സൗണ്ട് കാര്യങ്ങൾ ഞാൻ വെക്കാൻ പോവാണ്.
അപ്പോൾ മച്ചാമാരെ, നമ്മുടെ വീഡിയോ ഒക്കെ മച്ചാമാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് കാണും, നല്ല അടിപൊളി പ്രൊജക്ടറാണ് മച്ചാമാരെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു മിനി തിയേറ്റർ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ചിന്തയും വേവലാതിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ എല്ലാവർക്കും നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ്. വേറെ ലെവലാണ്. നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തരുന്ന ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു രീതിയിൽ വേണം ഞാൻ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും അത്രയും ചിലപ്പം ചിലവ് വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും റേറ്റ് മാറുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത്ര റേറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മച്ചാന്മാരെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനി വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.